അസ്സാം വലിക്കും മൂന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് പാദവാർഷിക പരീക്ഷയ്ക്ക് അഹ്ലാക്കിൽ നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ ബ്രാക്കറ്റിൽമാഫിയാകുന്നത് ആളുകൾ ആദരിക്കുന്നു അതുപോലെ ചെയ്യാനാണ് ജീവനാണ് ഉപകരിക്കാത്ത അറിവിനെ തൊട്ട് ഇനി ഒന്നാമത്തത് നാം അറിവ് പഠിക്കുന്നത് ഡാഷ് നാം അറിവ് പഠിക്കുന്നത് അതുപോലെ ചെയ്യാനാണ് രണ്ട് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഡാഷ് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് മൂന്ന് അറിവുള്ളവരെ

ഉപകരിക്കാത്ത അറിവിനെ തൊട്ട് അലൈഹി അലൈസ് അള്ളാഹുവിനോട് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം നാഫിയൻ രണ്ട് ഈമാൻ മൂന്ന് ഈമാനൻ ൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത് കാരണം അവൻ പരിശുദ്ധനാണ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ആര് ആരാണ് സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃക നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സാഹുലൈ വസ്ലാം പരലോകത്ത് നബിസലല്ലാഹു തൊട്ടടുത്ത സീറ്റ് ലഭിക്കുന്നവർ ആരാണ് സൽ സ്വഭാവികൾക്കാണ് മുത്തുനബിയുടെ സീറ്റ് ലഭിക്കുന്നത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മുഹമ്മദെ നിന്റെ അടുക്കലുള്ള അള്ളാഹുവിൻ്റെ ധനത്തിൽ നിന്ന് എനിക്ക് നൽകാൻ ഉത്തരവിടുക ഇത് ആര് പറഞ്ഞതാണ് പറഞ്ഞതാണ് അടുത്ത ക്വസ്റ്റ്യൻ മൂന്നെണ്ണം വീതം എഴുതാം സൽ സ്വഭാവത്തിന്റെ ഉദാഹരണം ഒന്ന് പരസ്പരം സ്നേഹിക്കുക ബഹുമാനിക്കുക സഹായിക്കുക ഇനി രണ്ടാമത്തത് നിന്നിലുള്ള നല്ല സ്വഭാവങ്ങൾ നമ്മളിലുള്ള നല്ല സ്വഭാവങ്ങൾ മൂന്നെണ്ണം അവിടെ എഴുതുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ പാട്ട് പൂർത്തിയാക്കാം വീട്ടിലും ഡാഷ് വേണം റോട്ടിലും റോട്ടിലും ഡാഷ് വേണം വേണം വീട്ടിലും ക്ലാസ്സിലും നാട്ടിലും വേണം എന്താത് രണ്ട് ഡാഷ് ഡാഷ് വൃത്തി വൃത്തി എങ്ങനെയാണ് പൂരിപ്പിക്കം ഇഷ്ടം വൃത്തി വൃത്തി ഇനി അടുത്ത ക്വസ്റ്റ്യൻ പിതാവിൻ്റെ സ്വത്തായി ലഭിച്ച നാൽപ്പത് സ്വർണ്ണ നാണയം കുപ്പായത്തിൽ തൻ്റെ കക്ഷത്തിന് താഴെ മാതാവ് തുന്നിപ്പിടിപ്പിച്ചു കുട്ടിയെ യാത്രയാക്കിയപ്പോൾ മാതാവ് ഉപദേശിച്ചത് എന്താണ് എന്താണ് മാതാവ് ഉപദേശിച്ചത് ഒരു ഘട്ടത്തിലും നീ കളവ് പറയരുത് എന്നാണ് ഉപദേശിച്ചത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം ഒന്ന് കളവ് എന്താണ് ഉത്തരം കളവ് പറയല്ല എന്നും കള്ളന്റെ കയ്യിൽ പൊന്നി കൊടുത്തവർ രണ്ട് dash nelif nelif dash de tahir tahir jismaka nelif nelif saubaka. ni muna mata question allah allah dash Nelifnya wa dash allah allah tahir nya wa jammil ഇനി അടുത്ത ക്വസ്റ്റ്യൻ കാന മുറൻ എന്താണ് അർത്ഥം കയ്പുള്ളതാണെങ്കിലും നീ സത്യം പറയുക രണ്ട് ഈമാനൻ അക് മുനീനെ ഈമാനൻസനുഹുംമിനുകളിൽ ഈമാൻ പൂർണമായവർ അവരിൽ സ്വഭാവം നന്നായവരാണ് ഇനി അടുത്തത് എനിക്കിനി ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ അടുത്തത് വൃത്തിൻ്റെ പകുതിയാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം അബ്ദുൽ ഖാദിർ ജീലാനി എന്നവർ ബാദാദിലേക്ക് പോകാൻ ഉമ്മയോട് സമ്മതം ചോദിച്ചു എന്തിന് എന്തിനാണ് അറിവ് നേടാനും സജ്ജനങ്ങളെ സന്ദർശിക്കാനുമായി ബാഗാദിലേക്ക് പോകാൻ സമ്മതം ചോദിച്ചു അല്ലേ ഇനി രണ്ട് നാൽപ്പത് സ്വർണ്ണ നാണയം കുപ്പായത്തിൽ തുന്നി ഉമ്മ കുട്ടിയെ ഉപദേശിച്ചത് എന്താണ് ഒരു ഘട്ടത്തിലും നീ കളവ് പറയരുത് എന്നാണ് ഉമ്മ ഉപദേശിച്ചത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൊള്ളത്തലവൻ കുട്ടിയോട് ചോദിച്ചു എന്ത് കുട്ടിയുടെ മറുപടി എന്താണ് നിന്റെ പക്കൽ എന്തുണ്ട് എന്നാണ് കൊള്ളത്തലവൻ കുട്ടിയോട് ചോദിച്ചത് എൻ്റെ പക്കൽ നാൽപ്പത് സ്വർണ്ണ നാണയമുണ്ട് എന്നായിരുന്നു കുട്ടിയുടെ മറുപടി ഇനി നമുക്ക് ഒറ്റവാക്കിൽ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ഏതാനും ചോദ്യങ്ങൾ നോക്കാം ഒന്ന് അബ്ദുൽ ഖാദർ ജീനാനി ജനിച്ചത് എവിടെയാണ് ഉത്തരം ഇറാനിലെ ജീലാൻ എന്ന ഗ്രാമത്തിൽ രണ്ട് ജീലാൻ എന്ന സ്ഥലം എവിടെയാണ് ഉത്തരം ഇറാനിൽ മൂന്ന് അബ്ദുൽഖാദിർ ജീനാനിയുടെ പക്കൽ എത്ര സ്വർണ നാണയം ഉണ്ടായിരുന്നു ഉത്തരം സ്വർണ്ണ നാണയം ഖാദർ ജീലാനി പിന്നീട് ആരായി മാറി അദ്ദേഹമാണ് ഔലിയാക്കളുടെ നേതാവായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ല ഇത്രയും ചോദ്യങ്ങളാണ് ഈ പ്രാവശ്യത്തെ പാദവാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എല്ലർക്കും വിജയാശംസകൾ അസലാമലേക്കും